നമസ്കാരം. ഉത്തർദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ മൃദുല മധൂർ. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. മോഷ്ടിച്ച ബൈക്കുമായി ബേക്കലിൽ പിടിയിലായ യുവാക്കൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിരവധി കേസുകളിലെ പ്രതികൾ. സീതാങ്കുളിയിൽ ട്രാവൽസിന്റെ ഷട്ടർ തുറന്ന് പണം കവർന്ന കേസിലെ പ്രതി റിമാൻഡിൽ. ആദൂർ ബെള്ളൂരിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് കത്തിവീശിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അനധികൃത മണൽക്കടത്തിനെതിരെ നടപടി ശക്തമാക്കി മഞ്ചേശ്വരം പോലീസ്. വാനം കാറും കസ്റ്റഡിയിലെടുത്തു. ചെമ്മനാട് പാലത്തിന് സമീപം ഓട്ടോയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. കോവിഡ് മാനദണ്ഡം പാലിച്ച് സമീപത്തുള്ള വീടുകളിലെ കുട്ടികൾ കൃഷ്ണ ഗോപികാ വേഷങ്ങൾ സഹിതം കുടുംബ ശോഭായാത്രയായി ഒരു വീട്ടുമുറ്റത്ത് ഒരുമിച്ചു ചേരും. അമ്പാടിമുറ്റം എന്നാണ് അത് അറിയപ്പെടുക. വീടുകളിൽ ഒരുക്കിയിരിക്കുന്ന കൃഷ്ണ കുടീരത്തിന് മുന്നിൽ വൈകിട്ട് 5 മണി മുതൽ പരിപാടികൾ ആരംഭിക്കും. വേഷപ്രദർശനം, ഗോപികാ നൃത്തം, ഉറിയടി, ഭജന, ആഘോഷഗീതാ പാരായണം, ജന്മാഷ്ടമി സന്ദേശം എന്നിവയാണ് പരിപാടികൾ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ 10,000 കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കും. വിഷാദം വെടിയാം, വിജയം കൈവരിക്കാം എന്ന സന്ദേശവുമായി നടത്തുന്ന ശോഭായാത്രയിൽ 400,000+ കുട്ടികൾ ശ്രീകൃഷ്ണ വേഷം ധരിച്ച് പങ്കെടുക്കും. മോഷ്ടിച്ച ബൈക്കുമായി ഞായറാഴ്ച ബേക്കലിൽ പിടിയിലായ യുവാക്കൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ്. ബേക്കൽ പള്ളിക്കര മഠത്തിനടുത്ത രമേശൻ, പനയാൽ ചേർക്കപ്പാറയിലെ ഇബ്രാഹിം ബാദുഷ എന്നിവരെയാണ് മോഷ്ടിച്ച ബൈക്കുമായി ബേക്കൽ CI UP വിപിനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് മോഷ്ടാക്കൾ പിടിയിലായത്. ബേക്കൽ മലാങ്കുന്നിൽ 2 പേർ സംശയ സാഹചര്യത്തിൽ ബൈക്കിൽ കറങ്ങുന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് എത്തിയപ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമം വിഫലമായതോടെ രമേശനും ഇബ്രാഹിം ബാദുഷയും ബേക്കൽ പുഴയിലേക്ക് ചാടുകയായിരുന്നു. നാട്ടുകാർ പുഴക്കരയിലൂടെ പിന്തുടർന്ന് 2 പേരെയും പിടികൂടുകയും പോലീസിനെ കൈമാറുകയുമാണ് ഉണ്ടായത്. ബേടകത്തിൽ നിന്ന് കവർന്ന ബൈക്ക് ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഞായറാഴ്ച പുലർച്ചെയാണ് ബേടകത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരക്കുന്നിലെ സാബിത്തിന്റെ ബൈക്ക് 2 പേരും മോഷ്ടിച്ചത്. ബേടകം ചന്ദേര, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബൈക്കുകൾ കവർന്ന കേസിലെ പ്രതികളാണ് 2 പേരുമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിയ 3 കടവിലെ ജെയിംസിന്റെ വീട്ടിൽ നിന്ന് 1,250 രൂപയും പണവും മൊബൈൽ ഫോണും കവർന്നതും രമേശനും ഇബ്രാഹിമാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ ചന്ദേര പോലീസിനെ കൈമാറി. സീതാങ്കുളിയിൽ ട്രാവൽസിന്റെ ഷട്ടർ തുറന്ന് പണം കവർന്ന കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീതാങ്കുളിയിൽ ട്രാവൽസിന്റെ ഷട്ടർ തുറന്ന് പണം കവർന്ന കേസിൽ പള്ളത്തെടുക്ക കുടുപ്പംകുഴി സ്വദേശിയും ബദിയടുക്ക ബാറടുക്കയിൽ താമസക്കാരനുമായ മുഹമ്മദ് കുഞ്ഞിയാണ് റിമാൻഡിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. സീതാങ്കുളിയിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ട്രാവൽസിൽ നിന്നാണ് പണം കവർന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ട്രാവൽസിന്റെ ഷട്ടർ താഴ്ത്തി ഉടമ കുമ്പള പെർവാടിലെ മുഹമ്മദ് മൊഹ്സിൻ ജുമുഅ നിസ്കാരത്തിനായി പള്ളിയിൽ പോയ സമയത്ത് ഷട്ടർ തുറന്ന് അകത്ത് കയറി മേശവലിപ്പിൽ സൂക്ഷിച്ച 96,000 രൂപ കവർന്നതായാണ് പരാതി. ആദൂർ ബെള്ളൂരിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് കത്തിവീശി പരാക്രമം കാട്ടിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വീട്ടിൽ അതിക്രമിച്ച് കയറി കത്തിവീശിയ കേസിൽ ബെള്ളൂർ ബീജതക്കട്ടയിലെ മഹാലിംഗ നായ്ക്കാണ് അറസ്റ്റിലായത്. ഈ മാസം 8-നാണ് സംഭവം. രാത്രി 8 മണിയോടെ ബെള്ളൂർ ഈന്തുമൂലയിലെ ശരത്കുമാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ മഹാലിംഗ നായ്ക്ക് കത്തിവീശി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അക്രമം കാട്ടിയെന്ന ശരത്തിന്റെ പരാതിയിലാണ് ആദൂർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. അതിനിടെ മഹാലിംഗ ഒളിവിലായിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് ആദൂർ പ്രിൻസിപ്പൽ SI രത്നാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മഹാലിംഗയെ അറസ്റ്റ് ചെയ്തത്. അനധികൃത മണൽക്കടത്തിനെതിരെ മഞ്ചേശ്വരം പോലീസ് നടപടികൾ കർശനമാക്കി. മണൽക്കടത്തിയ വാനും കാറും പിടികൂടി. മഞ്ചേശ്വരം SI MP രാഘവന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ മണൽ കടത്തിയ ഓംനി വാനും കാറും പിടിച്ചെടുത്തു. കുണ്ടുകുളക്കയിലും ഒസബെട്ടുവിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. രണ്ടിടങ്ങളിൽ നിന്നുമായി 100-ൽപ്പരം ചാക്കുകളിൽ സൂക്ഷിച്ച മണൽ പോലീസ് നശിപ്പിച്ചു. മണൽക്കടത്തിനെതിരെ നാട്ടുകാർ സംഘടിച്ച് തിരിഞ്ഞതോടെ മണൽ മാഫിയയും നാട്ടുകാരും തമ്മിൽ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നേരത്തെ സംഘർഷവും അനിഷ്ട സംഭവങ്ങളും നടന്നിരുന്നു. പോലീസ് പരിശോധന തുടർന്നതോടെ മണൽ സംഘങ്ങൾ ഉൾവലിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും സജീവമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ ആവുകയായിരുന്നു. ചെമ്മനാട് പാലത്തിന് സമീപം ഓട്ടോയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെമ്മനാട് പാലത്തിന് സമീപം ഓട്ടോയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ഷബീറിനാണ് പരിക്കേറ്റത്. ഷബീറിനെ ജനറൽ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടയാളെ ആസ്പത്രിയിൽ എത്തിച്ചത്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം .com സന്ദർശിക്കുക. നന്ദി.